ും എത്തക്കെണ്ണി ആളെ വർത്താനം എല്ലാവർക്കും സുഖാന്നങ്ങോട് വിചാരിച്ചിട്ടിട്ടാ അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വന്നിട്ടുണ്ടെത്താന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചിന് ഒരു വീഡിയോൻ്റെ ഇതാണ് പൊറാട്ട ഉണ്ടാക്കണ വീഡിയോ കാട്ടി തരുമോ മൈമോ ചെയ്യാണ്ട് അതിപ്പം എന്നൊന്നുമില്ല ഒന്നല്ല ഒരുപാട് കാലമായി ഇങ്ങനെ നമ്മളോട് ചോദിച്ചാൽ തുടങ്ങിയിട്ട് എന്നും വിചാരിച്ചു നിങ്ങളെ പൊറാട്ട ഉണ്ടാക്കുന്ന വീഡിയോ ഇടണം ഇടണം എന്നൊക്കെ അപ്പോൾ നോക്കിയാണ് ഇന്നിപ്പോൾ നമ്മൾ സാധാരണ പൊറാട്ടല്ലാട്ട് ഈ ലെയർ പൊറാട്ട ലെയർ പൊറാട്ട എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടണില്ല നമ്മൾ സാധാരണ പൊറാട്ടനാട്ടി ഒന്നും കൂടി ഒരു മട്ടാണല്ലോ അത് തിന്നാനൊക്കെ ഇന്നാലെ ഈ ലെയർ പൊറാട്ട ഉണ്ടാക്കല് രണ്ട് മൂന്ന് രീതിയിൽ മനുഷ്യന്മാരുണ്ടാക്കും അത് ചിലവർ ആ പൊറാട്ടപ്പൊടി നല്ലോണം മൈദപ്പൊടി നമ്മൾ സാധാരണ പൊറാട്ട ചൂട്ന്ന തന്നെ അത് കൊഴച്ച് തലേന്ന് അത് ഇതാക്കി മൂടിയച്ചി പിറ്റേന്ന് നേരം പോലത്തെ അത് പരത്തി പിന്നെ അതങ്ങനെ കത്തിയോണ്ട് വരട്ട് പത്തിരുപത്തഞ്ച് വരട്ട് കാണ്ട് പിന്നെ അതിങ്ങോട്ട് കൂട്ടിപ്പിടിച്ചു കാണ്ട് ചുറ്റി കാണ്ട് ഒന്നങ്ങോട്ട് ഒതുക്കി കാണ്ട് അങ്ങനെ ലയർ പൊറാട്ടുണ്ടാക്കണ പോലെൻ്റെ അങ്ങനെ പല കുലത്തിലും പിന്നെ ലെയർ പൊറാട്ട അല്ലാതെ സാധാരണ പൊറാട്ടുണ്ടാക്കണ ഒരുപാട് പണിയാണ് എന്നാൽ ഈ ഒരു പണി എത്താന്ന് വെച്ചാൽ ഞമ്മൾക്കിത് കൊയ്ക്കും മണ്ട അതേമാരിനെ തലേന്ന് കുഴച്ചുകാണ്ട് അതിൻ്റെ മേലെ മുണ്ടിട്ടൊക്കെ വെളിച്ചെണ്ണ കുറേ പോരെ എത്തും മേണ്ടാത്ത എന്നാലോ നല്ല ഒന്നാം നമ്പർ അയർ പൊറോട്ട ആവും ചോദിച്ചും കണ്ണിമ്പി നമ്മക്ക് പൊറോട്ട പൊറാട്ട ആക്കി എടുക്കും ചോദിച്ചാൽ ആ ഒരു വിധം ഒരുവിധം പൊറോട്ടയേണ്ടത് ഇതിന്യാളെ നമുക്ക് കൊയക്കണ്ട അതേമാതിരിനെ പരുത്തണ്ട കത്തും വേണ്ട എന്നാലോ കത്തി കൊണ്ട് കുറേ ഭരക്കും വേണ്ട ലെയർ പൊറാട്ടാക്കി എടുക്കും ചേച്ചി എന്നാൽ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കട്ടെ നല്ല എളുപ്പമാണ് അപ്പോൾ ഇതൊരുക്കങ്ങളുണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും ചോദിച്ചും അപ്പം ലെയർ പൊറാട്ട ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ ആരെങ്കിലും കണ്ട രീതിയാണോ എന്നൊന്ന് നോക്കിയിട്ടാ എന്നിട്ട് അതിനെക്കുറിച്ചൊന്ന് കമൻറ്റും ചേച്ചി അപ്പം കണ്ടു നോക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരുപാട് വൈറലായി കൊണ്ടിരിക്കണ ഒരു വീഡിയോ ആണിത് ഇതിപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ ഒരുവിധ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത്തഞ്ച് ചാനൽ ഞാൻ കണ്ടുകണേ ഇത് എവിടെ ഹിന്ദി ചാനലിലാട്ടോ ഞാൻ കണ്ടുകണത് മലയാള ചാനലിൽ അങ്ങനാണ്ട് എത്തിക്കണമെന്ന് എനിക്കറിയില്ല ഹിന്ദി ചാനൽ കണ്ടപ്പോൾ ഞാനൊന്നുണ്ടാക്കി നോക്കി ആളെ ബലാത്തൊരു ചാതു എളുപ്പവും അപ്പോഴാണ് ഞാൻ ആദ്യം നമ്മളെ ഞമ്മളെ ഒരുപാട് കൂട്ടുകാരൻ്റെ അല്ല ഓരിക്കുന്നു പാട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചത്ട്ടാ അപ്പോൾ എനിക്കിത് നല്ലതാണെന്ന് തോന്നിയപ്പോഴാണ് നമ്മളെ കൂട്ടുകാരൊക്കെ കൊണ്ടുവന്നിട്ടുന്നത് അപ്പോൾ ഏതായാലും കൊണ്ട് നോക്കുകയാണെങ്കിൽ ഒരു കപ്പ് പൊടിയാണ് ഞാൻ അതിൽ എടുക്കുന്നത് ഇതിനും വേണ്ടിയിട്ട് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് അത്യാവശ്യം വലിപ്പുള്ള ക്ലാസ് ആണ് ഒരു മുന്നൂറ് ഗ്രാം ഉണ്ടാവും നമ്മൾ അരിയൊക്കെ കളക്കുകയാണെങ്കിൽ ആ ഒരു ഗ്ലാസ്സിന് മൂന്ന് ക്ലാസ് അരി വന്നാൽ തന്നെ ഇതിൻ്റെ പേരിൽ അരി തീരുമാനം അപ്പോൾ ഒരു ഒരു ക്ലാസ് പൊടിയാണ് എടുത്തത് നിങ്ങൾ പൊടിയൊക്കെ ഞങ്ങൾക്ക് തൃപ്പതിക്കനുസരിച്ച് അങ്ങനെടുത്തോളി കാരണം അത് കേക്ക് ഉണ്ടാക്കുന്നതല്ല പൊടിൻ്റെ കണക്ക് അത്ര കറക്റ്റാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഏതായാലും ആ ഒരു കപ്പ് ആ ഒരു ഗ്ലാസ് മൈതപ്പൊടി കുഞ്ഞുമാണുങ്ങൾ കോതമ്പ പൊടിയിലുണ്ടാക്കില്ല ഒരു കപ്പിലെ ചാതി ഏതാണ്ട് കൂടുതലുണ്ടാകുക മൈദപ്പൊടിയിലുണ്ടാക്കുമ്പോഴാണ് ഇട്ടാ എന്നാലും നമ്മൾ തടിക്കും നല്ല കോതമ്പ പൊടിയാണ് ഏതായാലുണ്ണിയാളെ ഞാൻ ആ മൈതാപ്പൊടി ഇട്ട് കണ്ട് അയിക്ക് ഞാനൊരു മുടിക്കയും കൂടിയാണ് പൊട്ടിച്ച് പാർന്നുകാണ്ട് എത്തേത് കുറച്ച് ഇപ്പു ഇട്ട് കണ്ട് ഒന്ന് അങ്ങോട്ട് കുഴച്ചതിന് ശേഷം ഇതേമാതിരി കുറച്ച് ചീച്ച കുറച്ച് തനി പച്ചം തനി പച്ചം പാർന്നു കാണ്ട് നല്ലോണം ഇങ്ങോട്ടും ഇതാക്കി കണ്ട് ഇതാക്കിട്ടാം ഇനി നമുക്കിത് പിന്നെ ഒരു ഒറമാണ് വേണം ഉറയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഉറം ആയാലും ഇനി പൈപ്പിംഗ് ബാഗ് ആയാലും മേടില്ല അപ്പം ഞാനേ ഒരു പൈപ്പിംഗ് ബാഗ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കണ്ടെയ്നറിൻ്റെ അടുത്ത് ആദ്യമൊക്കെ ആളെ നമ്മൾ ഒരുപാട് കേക്ക് ഇട്ടീനി മൽപുറന്ദോ ബജാസ് ഫുഡിലേ ഒരുപാട് കേക്ക് ഇട്ടീനി അപ്പോൾ ഈ കേക്കിൻ്റെ ഈ ഒരു മോൾഡ് ഇതാ ഇതിൽ ആ പൈപ്പിംഗ് ബാഗ് എടുത്തിനി ഇപ്പം അത് ഉടൻ എങ്ങാനൊരുത്തി കാണുന്നത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കൊല്ലത്തെ ഏഹ് കഴിഞ്ഞ കൊല്ലോ കഴിഞ്ഞ കൊല്ലത്തെ നഞ്ചുളി പണിക്കാണ് അത് പോയതെന്ന് എനിക്ക് എടുക്കാൻ മാറ്റി വെച്ചതാണ് പിന്നെ തന്നെയാണ് ഞമ്മള് നഞ്ചുളി പണി കൊല്ലം എടുക്കുക അപ്പഴേതൊക്കെ തപ്പുള്ള അതിൻ്റെ അടുക്കൊന്നും തൊഴുപ്പുതാക്കൊക്കെ ചോദിച്ചു നന്നായിട്ട് ഭാര്യ വെച്ചാൽ നമ്മൾ ആ നഞ്ചുളി പണിക്കല്ലേ അപ്പൊ എല്ലാരെ പരി നഞ്ചുപിള്ളി തീരുമാനമായിട്ട് ഉണ്ടാവും ഏതായാലും കൊണ്ടു നോക്കിയാണെങ്കിൽ ഞമ്മളെ കൈപ്പുമ്മേദി കാണും ചേട്ടാ അപ്പൊ ഏതായാലും ഈ ചെ മണ്ടേനെ കുറച്ച് ഓർക്കാൻ പുള്ളി അതൊന്നാണ് ഭാര്യ എപ്പോഴും വിചാരിച്ചും ഭാര്യക്കണം ഭാര്യക്കണം എന്ന് വിചാരിച്ചാൽ നല്ലാതെ കിട്ടൂല ചേച്ചൂലേ അപ്പോൾ ഏതായാലും പൈപ്പിംഗ് ബാഗ് കുറച്ച് അങ്ങേപ്പുറത്തുനിന്ന് കിട്ടിയിരുന്നു അത് എടുത്ത് കിട്ടിയതിൻ്റെ ശേഷം അങ്ങോട്ട് ഇതൊക്കെ പൈപ്പിംഗ് ബാഗ് എന്നാ മാണമെന്നില്ലേട്ടാ നമ്മൾ സാധാരണ കവർ കവറുണ്ടല്ലോ നമ്മൾ ഈ ഏതാണ് കോതുമ പൊടീൻ്റെ ഒക്കെ കവറ് നല്ല കട്ടി ഉണ്ടാവും അതേമാതിരി കുറച്ചൊരു കട്ടിയുള്ള കവർ കവറൊക്കെയാണ് എടുത്തുകാണ്ട് അതിന് അത് ഭാര്യയിട്ട് ഇതാക്കിയാണ്ട് എൻ്റെ മൂടിന് ചെറിയൊരു ഒരു മൂല ഒരു മൂല ചെറിയൊരു കത്തിരി കൊണ്ടൊരു വെട്ട് കൊടുത്താൽ അത് റെഡിയാക്കി കിട്ടൂട്ടോ അപ്പോൾ പൈപ്പിംഗ് ബാഗ് എങ്ങനെയാ ചേച്ചാ നിങ്ങൾ പായണ്ടേട്ടാ അപ്പൊ നോക്കിയാണെങ്കിൽ നമ്മൾ നമ്മൾ ഈ ഇതുണ്ടല്ലോ ഇതിൻ്റെ മാവിൻ്റെ കണക്ക് കട്ടിയൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ നമ്മളെ സാധാരണ ഉയന്ന ദോശ ഉണ്ടല്ലോ ആ ഒരു കട്ടിട്ടാ ആ ഒരു കട്ടിയിൽ നിന്നിട്ട് നോക്കിയാണെങ്കിൽ ബഡ്ഡറ് ആണ് ഒരു ഡബ്ബറെടുത്തുവച്ച് കഴിഞ്ഞട്ട ആ ഡബ്ബർ ഞാൻ അതിൻ്റെ ഈ വല ബേക്കൽ ഇങ്ങനായിട്ട് ഇതാക്കി കൊടുക്കുന്നുണ്ട് കാരണം ഇതിങ്ങൾ ഒരിച്ചു പോരാതൊക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലോണം ഡബ്ബറോട് കൊടുക്കുക അല്ലാന്ന് നിങ്ങൾ ഈ ഒരു മൂട് പിടിച്ചു കണ്ടുകൊണ്ട് കെട്ടിയാലും മതി കുഴപ്പമൊന്നും ഇല്ലാട്ടാ ഇനിയിപ്പം ഇതേമാതിരി ഒരു ചട്ടി കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും നമ്മൾ സാധാരണ ദോശ ചുടുന്ന ആ ഇരുമ്പിൻ്റെ ചട്ടി ഏതെങ്കിലും ചട്ടി എടുത്തോളൂ നോൺ സ്റ്റിക്ക് തന്നെ മാണമെന്നൊന്നുമില്ല ഏതായാലും ഞാൻ ആ ചട്ടി തീമിച്ചാണ്ട് ഞാനൊരു തുള്ളി മേക്ക് ഇറ്റിച്ച് എത്തും മണ്ട കേട്ടോ ഇതേമാതിരി അങ്ങോട്ട് ചിറ്റിച്ചാണ്ട് കൊടുക്കുക ആ ഒരു പൈപ്പിംഗ് മേഖ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ചിറ്റിച്ച് കൊടുത്തുകാണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു മൂട് ഞാൻ ഓട്ടാക്കിയിട്ട് തുഞ്ച ഓട്ടാക്കിയിട്ട് ചെയ്യുന്നല്ലോ തുഞ്ചം ഞാൻ ഒരു വിധം പാകത്തിന് ഒരു കത്രികേൻ്റെ എടുത്തുകാണ്ടാണ് വെട്ടീനിട്ടുക വെട്ടിക്കാണ്ട് ഇതേമാതിരിയാണ് പറഞ്ഞെടുക്കുന്നത് അപ്പം നിങ്ങൾ വെട്ടുമ്പോൾ വലുതാകരുത് ഇട്ടോ ഓട്ടം വലുതാകരുത് ഒരു പാകത്തിനാകണം കേട്ടോ ൊക്കെയാണെങ്കിൽ നമുക്ക് ഒരു എത്തെങ്കിലൊക്കെ എടുത്ത് ഒരു ചേർത്ത് പോകാം അല്ലെങ്കിൽ ഇതേമാതിരി സ്പാച്ചിൽ എത്തെങ്കിലൊക്കെ എടുത്ത് ഒന്ന് ഒരു തുള്ളി മേക്ക് ഇതിന് മേലെ പെറ്റി കൊടുക്കണം കേട്ടോ മേക്ക് നല്ലോണം പറ്റി കൊടുക്കുകയും ചോദിച്ചാൽ ഇതേമാതിരി ഇടയ്ക്കിടക്ക് മറിച്ചിട്ടും കൊടുക്കുക തേച്ചാൽ കുറച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇനി ഇപ്പോൾ നല്ലോണ്ട് പോച്ചി പോ ചട്ടി ഒന്ന് ഒന്നങ്ങോട് കുറച്ച് എടുത്താൽ വേണ്ടി അത് കണ്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പം എന്നിട്ട് ഇതേമാതിരി കളറൊക്കെ മാറും വേണം കളർ മാറണമെന്ന് വെച്ചാൽ അതൊരു പാകത്തിന് അങ്ങോട്ട് കളർ മാറിയാൽ മതി ഒരുപാട് കരേണ്ട ആവശ്യമൊന്നും ഇല്ല ഇതൊക്കെയാണ് ഇത് വയ്ക്കുകയാണെങ്കിൽ ചിറ്റിച്ചാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഇതേമാതിരി ഇങ്ങനെ ആ ഒരു ഓ ഇവിലും കൈവിലും ഒക്കെ ഇങ്ങനെ ടിറ്റിച്ചെടുത്താൽ മതി ഏതായാലും ഞാളെ അതിന്റെ ചേലും കോലും ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൻ്റെ ഈ ഒരു മട്ടുണ്ടല്ലോ നമ്മൾ സാധാരണ പൊറാട്ട ലെയർ പൊറാട്ടൊക്കെ ഉണ്ടാക്കണേനായിട്ട് എന്തോ ഒരു എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നമ്മൾ ചുടനോടത്തും ചുറ്റിച്ചുനോടത്തും ഒന്ന് ശ്രദ്ധിച്ച കാരണം ചുറ്റിച്ചുമ്പോൾ എത്ത ചേച്ചെന്നു വെച്ചാൽ ഇതൊക്കെയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതാ ഉറ ഈ ഉറയിൽ ഞാനിപ്പോൾ രണ്ട് രണ്ട് വട്ടം ലെയർ പൊറാട്ട ഉണ്ടാക്കി അപ്പോഴത്തേന് നോക്കിയാണെങ്കിൽ ഇത് മാവ് കഴിഞ്ഞ് മാഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് മാവിടുമ്പോൾ ശ്രദ്ധിച്ചേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അ ഇത് വയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഇട്ടിടുമ്പോൾ അയക്കാണ്ടിട്ടുമ്പോൾ ഇങ്ങപ്പുറത്ത് കൂടി ചാടില്ല മാങ്ങും അപ്പോൾ അതിന് മേണ്ടിയിട്ട് ആദ്യങ്ങൾ ഈ തുഞ്ചം പൊടിച്ചുകാണ്ട് വല്ല നൂലോ ൊന്ന കെട്ടെ ഇതേമാതിരി ഡബറോണ്ട് കെട്ടിയ ചേച്ചനട്ടാ നമ്മള് ലെയർ പൊറാട്ടോ സാറാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ലല്ലോ നമുക്ക് ഇണിയാളെ ഇത് തീ കൂടി പോകാതെ കള വെളും കൂടി മേണ്ട പറഞ്ഞു കൊടുക്കുക കാരണം ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ടാക്കുമ്പോൾ എത്താഞ്ഞിപ്പോൾ ഇത് കാട്ടുക എന്ന് വിചാരിച്ചു അപ്പൊ എത്തി ചെയ്താൽ ഇങ്ങനെ രണ്ടാമത് ഇടുമ്പോൾ അതേമാതിരി ഈ ഒരു തുഞ്ചത്തിന് ഇതേമാതിരി ഡബ്ബറോ അല്ലെങ്കിൽ വല്ല നൂലോ വല്ല ചാക്കുനൂലോ എങ്കിലും എടുത്തുകാണ്ട് ഒന്നും കെട്ടി കൊടുത്തുകാണ്ട് ഇതേമാതിരി ഉറക്കാൻ പാട്ടിക്കാണ് കാണ്ട് അപ്പോൾ ഇതേമാതിരി വല്ല ക്ലാസ്സോ കൈപ്പാട്ടെത്തിയെങ്കിലുമൊക്കെ എടുക്കുന്നിട്ട് നോക്കിയാണേ ഇക്കിട പാറന്നുറക്കുമ്പോൾ നോക്കിയാൽ ആ അങ്ങനെ പുറത്തു കൂടി ഒലന്നുള്ളൊരു ബേജാറും ഇല്ലാതെ നമുക്ക് ഇതേമാതിരിങ്ങൾ ഇതാക്കാം അപ്പോൾ നിങ്ങൾക്ക് മാവേത്താണ് നല്ല എളുപ്പത്തിൽ വേണ്ട റെഡി ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മിക്സിൽ ജാറെ എടുത്ത് കാണ്ട് അയക്കാണ്ട് ആ ഒരു കുറച്ച് മൈതാപ്പൊടിയും കുറച്ച് ഒരു മുടിക്കയും ഒക്കെ പറഞ്ഞാണ്ട് കുറച്ച് വെള്ളം പറഞ്ഞതുകാണ്ട് ഒന്ന് ഇതാക്കി അടിച്ചാൽ മതി പറഞ്ഞിട്ട് കാര്യം തന്നെയാണ് ഇതിൻ്റെ ഒരാ ഒരു ഇതുണ്ടല്ലോ പാകം കട്ടി ആ കട്ടി പാകമായി കിട്ടില്ല അതുകൊണ്ടാട്ട അപ്പം നിങ്ങൾ അടിച്ചണെങ്കിൽ അടിച്ചോളു വേണ്ടി കട്ടി പാകമായി കിട്ടാന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിക്കാം അപ്പം ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ അത് റെഡി ആയില്ല ആ ഒരു കെട്ടിട്ട് ഇതുകൊണ്ട് ഇപ്പോൾ എന്തോ ഒരു മട്ടുണ്ട് ഇനി നമുക്ക് അണ്ടിട്ടെടുക്കാം എത്താനും ആ നമ്മൾ രണ്ടാമത് പീച്ചുമ്പോൾ എത്താണ് ആ ഒരു നൂല് ആ ഡബ്ബറാണ്ട് ഊരികാണ്ട് വേണ്ട പീച്ചാൽ മതിയല്ല എന്നിട്ട് പിന്നെ നോക്കിയാണ് ഇതേ മരുന്നിട്ട് ഇതാക്കിയാൽ മതി ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ നാലാമത്തെക്കായിട്ട് എല്ലാം ഞാൻ കാട്ടണേണ് ചട്ടിണികളെ എല്ലാം കൂടി കാട്ടിയാണ് നിങ്ങൾക്ക് നേരം വയ്ക്കേണ്ട ചേച്ചി ഇതിങ്ങനെ കാണുമ്പോഴേ കുറേ നേരം വെച്ചാണ് കാട്ടേണ്ടത് ചാച്ചേണ്ടത് ഒന്ന് രണ്ടെണ്ണൊക്കെ കാട്ടിയാൽ മതിയല്ലോ ചാച്ചാണ്ടാണ് അപ്പോൾ നോക്കിയാണെങ്കിൽ പിന്നെ നമ്മൾ നമ്മളിതാ ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ ആക്കിയിട്ട് എന്നിട്ട് ഡബ്ബറാണ്ട് ഊരികാണ്ട് ആണ് പീച്ച് കൊടുത്ത് പീച്ച് കൊടുത്തുകാണ്ട് പിന്നത്തെ കാട്ടി വെച്ചാൽ നോക്കിയാണെങ്കിൽ ഇനി നേരെ കുത്തനെ ഇവൻ കൈപ്പാട്ടി കൊരിച്ചു ആ തുകാത്തത് കൊരിച്ചു അതിനു വേണ്ടിയിട്ട് രണ്ട് സൈഡും പൊന്നിച്ചു കണ്ട് നടുവിനെ പാത്രത്തിന്റെ ആദിക്ക് ഇതാക്കി അങ്ങനെ ഇങ്ങനെ പിടിച്ചു കണ്ടിതാ ഇങ്ങനെ 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 ആക്കിയാണ്ട് ഇതാ ഇനിയിപ്പം വേണമെങ്കിൽ ആ വാഗാണ്ട് ഊരിയാണി ചീറ്റി അങ്ങനാണ് വെച്ചുകൊടുക്കട്ടാ അങ്ങനാണ് വെച്ചു കൊടുത്ത പിന്നെ ആ നടുവിലാണ് നിന്നോളും ആ പാട്ടി കൊലച്ചൂലൊക്കെ നല്ല എളുപ്പാണ് ഇട്ടാ നല്ല എളുപ്പം എന്ന് വെച്ചാൽ നല്ല എളുപ്പമാണ് പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ പൊറാട്ടുണ്ടാക്കൂല്ല ഈ നൂല് പൊറാട്ടെന്നെ ഉണ്ടാക്കുകയുള്ളൂ കാരണം അത്രയ്ക്കും ഈസിയാണിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണേ വിമേയാണ് ചുട്ടെടുക്കണോണ്ട് ഇട്ടാ ഇതൊക്കെ ഇനി ചാറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ബേജാ ഉണ്ടാവും ഇപ്പോൾ ഇതെങ്ങനെ ചിറ്റിച്ചാൽ ശരിയാവുമോ എന്നൊക്കെ എത്തും മഴ വിമയാണ്ട് ചിറ്റിച്ചാൽ മതി അപ്പം നല്ല ലെവലിൽ വട്ടത്തിലാകണം അങ്ങനെയൊന്നും കണക്കില്ല അപ്പം നിങ്ങൾ കണ്ടില്ല ഞാൻ ചിറ്റിച്ചത് അതേമാതിരിയാണ് ചിറ്റിച്ചാൽ മതി എന്നാൽ അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇനിയിപ്പം എന്നോട് കൊറാട്ടമാണെന്ന് അറിയില്ല കൊറാട്ടൻ്റെ വീട് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടിട്ടാണ് അതിന് പിന്നെ ഇത്ര എളുപ്പമില്ലല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കണം ഇതാണ് ഇപ്പോൾ വലിയ എളുപ്പം തോന്നുന്നത് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ചുട്ടുകണട്ടാ അതൊക്കെ എന്തോര മട്ടുണ്ട് കാണാൻ ഇന്ന അണിയാളിത് തിന്നാൻ നല്ല ചാതുവാണ് ഇട്ടാ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഈ പൊറാട്ടേന്റെ ഈ മാക്ക് നമ്മൾ ഞമ്മള് ഒന്നും പാർന്നിട്ടില്ലെങ്കിലും കൂടിയിട്ട് ഇത് ചുടണ നേരത്തെ നിങ്ങൾ വെളിച്ചെണ്ണ നല്ലോണം പെറ്റി കൊടുക്കണം കേട്ടോ അതാണ് ഇതിന്റെ ബൗസ് ഇത് കണ്ടില്ലേ ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ല എളുപ്പം തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇത് നല്ല തൃപ്തിയെങ്ങനെ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് എൻ്റെ ലൈക്ക് കൊടുത്താലിട്ടാണ് അതേമാതിരി തന്നെ ഞങ്ങൾ കുറെ ആൾക്കാർക്ക് അയച്ചു കൊടുത്താൽ നിങ്ങൾ നേരം പൊളുക്കുമ്പോളക്കങ്ങൾ അരി വള്ളത്തിനാണ് മറന്നെ കോതമ്പ പൊടിയുണ്ടോ മൈതാപ്പൊടിയോടൊക്കെ ഒന്ന് ഉണ്ടാക്കിങ്ങാണ്ട് ഏത് മക്കൾക്കായാലും ഏത് ചായ രാവിലെ ചായക്കടി ചില കുട്ടികൾക്കൊന്നും വലിയ തൃപ്തി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ നേരത്തൊക്കെ നിങ്ങൾ കുട്ടികൾക്കും മക്കൾക്കൊക്കെ ഇതൊന്നും കൊടുത്തു വെക്കുകയാണെങ്കിൽ കുട്ടികൾ ഏത് പറ്റാത്ത കുട്ടികളും ഇതിൻ്റെ ഓരോ ലെയറും കണ്ടുകാണ്ട് തന്നെ തിന്നു ഇത്തർക്കും മട്ടുണ്ട് ഇത് കാണാനിട്ടാണ് കാണാനുണ്ട് നീള തിന്നാൻ ചാതുകൊണ്ട് അപ്പം ഞാൻ ലേർ പൊറാട്ടങ്ങള് പൊടി കൊഴച്ചച്ച് തലേ നന്തിക്ക് കൊഴച്ചച്ച് അതിൻ്റെ മേലെ മുണ്ടിട്ട് കുറേ ഓയിലും പരത്തി അങ്ങോട്ടാക്കി പരത്തി പിന്നെ കത്തി കൊണ്ട് വരി വരിയായിട്ട് വരഞ്ഞ് കുത്തി ഉണ്ടാക്കി എത്ര എല്ലാം കാട്ടിക്കൂട്ടണം അതൊന്നും ചെയ അതൊന്നും ചെയ്ചാതെ തന്നെ എണ്ണിയാൾ ഒരു ലേസം പൊടി ആണ്ടെടുക്കുക എനിക്ക് ഒരു മുടുക മുടുക മാണ നിർബന്ധമൊന്നുമില്ല ചേട്ടാ മുടുക ഞാൻ അതൊരു മിൻസം കിട്ടാൻ വേണ്ടിയിട്ടേ നമ്മൾ സാധാരണ പൊറാട്ടിക്ക് മുടുക കൂട്ടല്ലോ അത് അതിന് വേണ്ടിയിട്ടൊരു മുടുക കൂട്ടിതാണ് മാണെങ്കിൽ മുടുക കൂട്ടുക അല്ലെങ്കിൽ മുടുക കൂട്ടാതെ എന്നിട്ട് ഇത് മൈതപ്പൊടി ആയാലും കോതമ്പ പൊടി ആയാലും അണ്ട് എടുക്കുക തനി പച്ചളത്തിലാണ് കൽക്ക എന്നിട്ട് ഇതേമാതിരി വല്ല ഓറെ പൈപ്പ് ബാഗൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് ഒന്ന് ഓട്ടാക്കി കണ്ട് സൈഡെല്ലാം തുഞ്ച തുഞ്ചോട്ടാക്കി കണ്ട് ഇതേമാതിരി ഒന്ന് ഒന്നിറ്റിച്ച് കണ്ട് ഒന്ന് അങ്ങനാണ് ബട്ടത്തിൽ കറക്കി കൊടുത്തത് പിന്നെ തുള്ളി തുള്ളിമ്മയൊക്കെ മേലെ ടിച്ചു കൊടുത്തായി എമ്പാടും എല്ലാവർക്കും തൃപ്തി ആവട്ടു ഇതിനെ അപ്പം നിങ്ങൾക്ക് വീഡിയോ തീർപ്പതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു തരുന്നേ ഒന്നും കൂടി പറഞ്ഞ ലേക്കേജാൻ മറക്കണ്ട നമ്മളെ ചാനൽ ആദ്യായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താളി അതേമാതിരി തന്നെ തൃപ്പതിയാണ് നിങ്ങളെ കൂട്ടത്തേക്കും കുടുംബത്തിൽക്കും അയലക്കത്തക്കും എല്ലാവർക്കും നച്ചെടുക്കിട്ടാ ഓലും കൂടി ഇയാളെ ഈ ലെയർ പൊറാട്ട ഉണ്ടാക്കി കൊട്ടാ നമ്മളെ വരീ വിരുന്നേരൊക്കെ വരുന്ന നേരത്താണ് നമുക്കൊരു പൊറോട്ട കൊണ്ടുവച്ചിടം കൊണ്ട് ഇതാണ്ട്ണ്ടാക്കിയാലും കുട്ടികൾക്കായാലും അവിടുത്തെ വെല്ലുവിൽക്കായാലും ഒക്കെ തൃപ്പതി ആവട്ട അപ്പോൾ ഇത്ര ഉള്ളൂ തന്നെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നയിച്ചൊടുക്കി പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റേജ് ഇത് നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കിയാലും ഉണ്ടോ അതൊക്കെ ഒന്ന് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് ഇത് എത്രത്തോളം നന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ ഒന്ന് പറട്ടാ ഈ കാണാൻ ചൊറുക്കിനും ഒരു പണി തന്നെയാണ് ചിറ്റിച്ചനോർത്തൊന്നും ഒരു പേജാറും വേണ്ട നിങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കിയോളൂ ഇനിയിപ്പം പൊറാട്ട കുഴച്ച് കാണും പരത്തി കാണും കൈമലാക്കി കാണും ഒരടങ്ങേറ വേണ്ട ഇമാതിരി പൊറാട്ടൊക്കെ നിങ്ങൾ കാണാൻ അന്നെ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം ഇനിയിപ്പം മൈദപ്പൊടി ഇല്ലാത്ത ശേഷം കോതമ്പ പൊടിയിലുണ്ടാക്കാം പിന്നെ അരിപ്പൊടി